ശ്രീ തോമസ് ഐസക് മുൻ മന്ത്രി നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ തോമസ് ഐസക് ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ വിയോഗ വാർത്ത അങ്ങ് അറിഞ്ഞിരിക്കും. നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊരാൾ നിങ്ങൾ നോക്കിക്കണ്ടയാൾ അല്ലേ? എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകളെ അങ്ങ് ഈ സമയത്ത് അനുസ്മരിക്കുന്നത്? ബംഗാളിന് 34 വർഷം നീണ്ട ഇടതുപക്ഷ ഭരണത്തിൽ 11 വർഷക്കാലം 2000 മുതൽ 2011 വരെ ബുദ്ധദേവ് ഭട്ടാചാര്യയായിരുന്നു മുഖ്യമന്ത്രി. വളരെ പെട്ടെന്ന് പ്രജ്ഞനായ ഒരു ഭരണനീതി ആയിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ബംഗാൾ അറിയപ്പെടുന്നൊരു സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഒരാളായിരുന്നു. ഒട്ടനവധി നാടകങ്ങള് തർജ്ജമയും ബംഗാളികൾക്ക് പരിചയപ്പെടുത്തുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത അതി ലളിതമായിട്ടുള്ള ജീവിതമാണ്. 11 വർഷക്കാലം ബംഗാളിന്റെ മുഖ്യമന്ത്രിയായിട്ട് പുറത്തു പോയതിനു ശേഷം അദ്ദേഹം തിരിച്ചുപോയ ഫ്ലാറ്റ് ഏറ്റവും ചെറിയ ലോവർ മിഡിൽ ക്ലാസ് ഫ്ലാറ്റ്, അത് അന്ന് കാലത്ത് ഒരുപാട് പേരുടെ ശ്രദ്ധ പറ്റിപ്പിടിച്ചു പറ്റിയിരുന്നു. അത്തരത്തിലുള്ള വളരെ ലളിതമായ ജീവിതം, സഹപ്രവർത്തകരോടെല്ലാം സ്നേഹപൂർണമായിട്ടുള്ള പെരുമാറ്റം, യുവ പ്രവർത്തകരോടുള്ള വാത്സല്യം, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രത്യേകതകളായിരുന്നു. ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ അദ്ദേഹം നൽകിയ സംഭാവന, സൈദ്ധാന്തികമായിട്ടുള്ള സംഭാവന നോക്കിക്കഴിഞ്ഞാൽ, ഒരു ഇടതുപക്ഷം നിൽക്കുന്ന ആൾ അധികാരത്തിലിരിക്കുന്ന ഒരു പ്രദേശത്ത് ജനങ്ങൾക്ക് സമാശ്വാസങ്ങൾ നൽകിയാൽ മാത്രം പോരാ, ആ പ്രദേശത്തിന്റെ ദീർഘകാല വികസനത്തിന് ആവശ്യമായിട്ടുള്ള നയങ്ങള് ആവിഷ്കരിക്കേണ്ടതുണ്ട് ഫെഡറൽ സംവിധാനത്തിൽ നിന്ന് എന്നുള്ള ഒരു തിരിച്ചറിവും അല്ല ഇടപെടലുമാണ്. ബംഗാളിലെ ഇന്നത്തെ വ്യവസായ വിവരണത്തിന്റെ പുതിയ ഘട്ടത്തിന് തുടക്കം കുറിച്ചത് അദ്ദേഹമാണ്. അത് വിവാദമാക്കി ഭരണത്തിന് തിരിച്ചടിയായിട്ടല്ല മാറിയെങ്കിലും അദ്ദേഹത്തിന്റെ ഇടപെടലും നിലപാടുകളും ഒരു പുതിയ വഴിത്തിരിവായിരുന്നു. കാരണം ബംഗാള് ഇന്ത്യയിലെ മൊത്തം വ്യവസായ ഉൽപാദനത്തിന്റെ 35% ബ്രിട്ടീഷ് ഭരണകാലത്ത്. എന്നാൽ അതിനുശേഷം അവിടെ നിന്നുള്ള വ്യവസായങ്ങൾ, പ്രത്യേകിച്ച് വ്യവസായികള്, മാർവാടി വ്യവസായികള്, അവര് മറ്റു പ്രദേശങ്ങളിലേക്ക് നീങ്ങുകയും ഒരു ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ ബംഗാളിൽ സംഭവിക്കുകയും ചെയ്തു. പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമായിട്ട് മാറി. ഇത് മറികടക്കുന്നതിനുള്ള നയങ്ങൾ ആവിഷ്കരിക്കേണ്ടത് പ്രധാനപ്പെട്ടതാണെന്ന് അദ്ദേഹം കണ്ടു. അത് ഇന്ത്യയിലുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ മൊത്തം സമീപനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. കേരളത്തിലും പോലും ദീർഘനാളായിട്ട് പിന്തുടർന്നു വന്ന റീഡിസ്ട്രിബ്യൂഷനെ ഊന്നിക്കൊണ്ടുള്ള നയങ്ങളിൽ നിന്ന് ദ്രുതഗതിയിലുള്ള വ്യവസായ വിവരണത്തിന് ആവശ്യമായ പശ്ചാത്തല സൗകര്യങ്ങൾ തുടങ്ങിയവ സൃഷ്ടിക്കാം, അതിനടിസ്ഥാനത്തിൽ നൂതനമായ തൊഴിലുകൾ സൃഷ്ടിക്കാം എന്നുള്ള ഒരു ചുവടുമാറ്റം, ഒരു ആ ചുവടുമാറ്റത്തിന്റെ ഒരു പ്രേരക ബലം പിന്നിലുണ്ടായിട്ടുള്ളത് ബംഗാളിലെ അനുഭവങ്ങൾ കൂടിയാണ് എന്ന് പറയുക. ഇപ്പോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോടും പ്രത്യയശാസ്ത്രത്തോടും ചേർന്ന് നിൽക്കുന്നവർ അങ്ങനെയും എതിരാളികൾ അല്ലാതെയും അത് വിശദീകരിക്കുന്നുണ്ട്. ബുദ്ധദേവ് എങ്ങനെയാണ് ആ കാലഘട്ടത്തെ പിന്നീട് എപ്പോഴെങ്കിലും അദ്ദേഹം അനുസ്മരിക്കുമ്പോൾ അദ്ദേഹം എന്ത് നിലപാടാണ് അന്നത്തെ തീരുമാനങ്ങളെ പറ്റി സ്വീകരിച്ചിരുന്നത്? ബുദ്ധദേവ് അദ്ദേഹത്തിന്റെ പരാജയത്തിന് ശേഷം പരസ്യമായിട്ട് ഒരു കാരണവശാലും അനുഭവങ്ങൾ വിശകലനം ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വിശദീകരണം മുന്നോട്ട് വെക്കാനോ ശ്രമിച്ചിട്ടില്ല. അദ്ദേഹം ആരോഗ്യം കലശലായിട്ട് മോശമായി, യാത്രകൾ തനിച്ചോട്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടി വന്നു, ബംഗാളിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള വിശദീകരണങ്ങൾ എന്താണ് ഈ സംഭവവികാസങ്ങൾക്ക് എന്നുള്ളത് അറിയത്തില്ല. ഒരു കാര്യം തീർച്ച, ഇങ്ങനെ പുതിയ നയങ്ങളൊക്കെ രൂപീകരിക്കുമ്പോൾ ജനങ്ങളാകെ വിശ്വാസത്തിലെടുത്ത് അവരുടെ കൂടി അംഗീകാരത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം നീങ്ങാൻ. പക്ഷെ അത് മാത്രമല്ല ബംഗാളിലെ തകർച്ചയ്ക്ക് കാരണം.
35 വർഷക്കാലം ഭരണത്തിലിരിക്കുമ്പോൾ അവിടെ ചടിഞ്ഞുകൂടാവുന്ന ജീർണതകൾ തുടങ്ങിയവയെ അവയൊക്കെ മറികടക്കുന്നതിന് അത് പാർട്ടിക്കാകെ കഴിഞ്ഞിട്ടില്ല. അതിന്റെ ദൗർബല്യങ്ങൾ പലതും ഇപ്പോൾ അദ്ദേഹത്തെ അനുസ്മരിക്കാൻ ഞങ്ങളോടൊപ്പം ചേർന്നതിന്